കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ യാത്ര ചെയ്താൽ മലപ്പുറത്ത് പൂക്കോട്ട് പാടം എന്ന സ്ഥലത്തെത്താം. ഇവിടെ അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, കതിർ ഫാം എന്ന് പറയുന്നു. ഈ കതിർ ഫാമിനകത്ത് നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കളിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ട ഭക്ഷണം ഉണ്ടാക്കി തരാനുള്ള ഒരുപാട് ഫെസിലിറ്റി അവൈലബിൾ ആണ്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം കതിർ ഫാം. ഈ കാണുന്നതാണ് ഫാം. ഏകദേശം നല്ലൊരു ഏക്കർ സ്ഥലം, നല്ലൊരു വലിയൊരു സ്പേസുള്ള ഏരിയയിൽ തന്നെയാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പൂക്കോട്ട് പാടം ആ ഒരു ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്. ടൗണിൽ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ആരോട് ചോദിച്ചാലും വഴി അറിയാം, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. കാലിക്കറ്റ് സിറ്റിയിൽ നിന്ന് 70 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഒരു ഫാമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മൃഗങ്ങളൊക്കെ കാണാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു വാട്ടർ തീം പാർക്ക് പോലത്തെ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അപ്ഡേഷൻസ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ ഈ ഒരു വീഡിയോയിൽ കാണാം. പല സ്ഥലങ്ങളിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരുപാട് അപ്ഡേഷൻസ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. എൻട്രി ഫീ വെറും 20 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അത് അഡീഷണൽ പാർക്കിംഗ് ചാർജും കാര്യങ്ങളൊന്നുമില്ല. ഒരാൾക്ക് 20 രൂപയാണ്. വണ്ടിയിൽ നമ്മൾ കാർ എടുത്ത് പോയാലും അഡീഷണൽ ചാർജൊന്നും കൊടുക്കണ്ട. 20 രൂപ ഒരാൾക്ക് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കയറാം. എത്ര സമയം വേണമെങ്കിലും അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം. അതുപോലെ ഹോട്ടൽ അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ കാണുന്ന അതുപോലെ മുയൽ, താറാവ് ഇങ്ങനത്തെ സംഭവങ്ങൾ കറി വെച്ച് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അവിടെ ഓർഡർ ചെയ്താൽ ആ സ്പോട്ടിൽ അവരുണ്ടാക്കി തരുന്ന നല്ലൊരു രീതിയിലുള്ളൊരു നല്ലൊരു അടിപൊളി ഫാമാണിത്. കുതിര സവാരി ഇങ്ങനത്തെ കാര്യം അഡീഷണൽ പേ ചെയ്യണം. കുതിര സവാരി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോജെനിക് ആയിട്ടുള്ള ഒരുപാട് സ്ഥലം ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സ്പെഷ്യലി കപ്പിൾസ് അല്ലെങ്കിൽ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ കപ്പിൾസിന് അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് നടക്കുന്ന ആളുകൾക്കൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഈ കതിർ ഫാം എന്ന് പറയുന്നത്. ഇത് ഇവർ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന പോണ്ടാണ്. ഈ പോണ്ടിൽ നിങ്ങൾക്ക് ഒരുപാട് റൈഡുകൾ അവൈലബിൾ ആണ്. സ്പെഷ്യലി നമ്മുടെ ബോട്ട് സർവീസുകൾ, പെഡൽ ബോട്ടും അതുപോലെ തന്നെ നമ്മളെ കൊട്ട വഞ്ചി പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ എത്ര ആ ഒരു അവർ പറയുന്ന ടൈമിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആ ഒരു എൻജോയ് ചെയ്യാൻ പറ്റും ആ ഒരു മേഖല. സീ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ഐലൻഡ് പോലെ ഒരു നല്ല രസമുള്ളൊരു ഐലൻഡ് പോലെ അവരവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് ആ ഒരു ഐലൻഡ്. കാരണം സ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കപ്പിൾസിനും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ഒരു മൈൻഡോട് കൂടി വരുന്ന ആളുകൾക്ക് സ്പെഷ്യലി നല്ല വർത്ത് ആണ് ഈ ഒരു ഏരിയ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പോണ്ട് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയ ആ ഒരു സ്ഥലത്ത് കൂടിയാണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ എന്ന് വെച്ചാൽ കാണാൻ ഭംഗിയും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ കുറേ ഒരു സ്പേസ് ഉള്ളതുപോലെ തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ പോണ്ട് ഒരു കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു ഐലൻഡ് പോലെ ഇവർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ കാണാം. ഏകദേശം ഒരു 80 മുതൽ 100 പേർക്ക് ഒരു ഓപ്പൺ പ്രോഗ്രാമായിട്ട് ചെയ്യാനുള്ളൊരു നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട്. ഒരു ഒരു സ്റ്റേജും അതിനോട് ചെയറും മൈക്ക് സെറ്റും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ഓപ്പൺ പ്രോഗ്രാംസ് എന്തെങ്കിലും ബർത്ത്ഡേയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ധൈര്യത്തിൽ ചെയ്യാം. അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ രീതിയിൽ അത് ഇപ്പോൾ വൺ ഡേ സെഷനോ വൺ ഡേ പ്രോഗ്രാമോ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലൈമറ്റോട് കൂടി നല്ലൊരു എന്താ പറയുക മറ്റ് പുറത്തുനിന്നുള്ള ശല്യങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ഇവിടെ ഉണ്ട്. പിന്നെ അതായത് ഈ ഒരു നമ്മുടെ ഹൗസ് ബോട്ട് പോലത്തെ പാറ്റേൺ ഇതിൻ്റെ അകത്തൊക്കെ പറഞ്ഞാൽ ടേബിൾസാണ് നമുക്ക് ഫുഡ് കഴിക്കാനും. നമുക്ക് ഏത് ഏരിയയിൽ ടേബിൾ അവർ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഫുഡും കാര്യങ്ങളും അവർ ഡെലിവറി ചെയ്യും.
അവിടെ കൊണ്ടുവന്ന് തരും. നമുക്ക് ഫുഡ് അവിടെ ഇരുന്നിട്ട് കഴിക്കാം, ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട്. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഏറ്റവും ഒരു പോസിറ്റീവ് ഭയങ്കര ഒരു ഫീൽ വന്നിരിക്കുന്നത്. പിന്നെ പഴയകാല ഇതാ ഇതേപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അവിടെ കാണാം. ഇതിൻ്റെ കൂടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവിടെ. കാരണം പഴമ എന്നുള്ളത് അതൊരു ഒരു നല്ലൊരു ഭംഗിയോടു കൂടി അവിടെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐലൻഡിലേക്കുള്ള എൻട്രി. ആ ഒരു പോണ്ടിൽ നടക്കാണ് ഇവർ ഇത് സ്വലംബം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ശരിക്കും ആർട്ടിഫിഷ്യലി ചെയ്തതാണ്, കാരണം ആ ഒരു രീതിയിലാണ് അവർ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും കാണാൻ നല്ല ഭംഗി, നല്ല നാച്ചുറൽ ലുക്ക് തോന്നിക്കുന്ന, നമുക്ക് സമയം അവിടെ എത്തിക്കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തില്ല. ഈ ഒരു ഏരിയയ്ക്ക് ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന പേരാണ് മഞ്ഞ് എന്നാണ്. അതിൻ്റെ ഒരു ആ ഒരു ഡിസൈൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പം ആ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുക്ക് നമുക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം അവർ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വർത്താണ്, കാരണം 20 രൂപ എൻട്രി ഫീ. ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ നമ്മൾ വാങ്ങുന്നത് കഴിക്കുക, അത്രമാത്രം. അതൊക്കെ നമ്മുടെ അതനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അവിടെയുള്ള എല്ലാ തെങ്ങിലും ഒക്കെ അവർ ഒരു ബ്രൗൺ കളർ പെയിൻറ്റ് കൊടുത്തിട്ട് അതിലെല്ലാം പഴയ ഒരു ഡിസൈനുള്ള ഒരു കൊത്തുപണി എന്നൊക്കെ പറയുക, അതേപോലെ പെയിൻറ്റിനെ കൊണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ടോട്ടലി, ആ ഒരു ടോട്ടലി ആ ഒരു ഏരിയ കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ്. അപ്പോൾ നല്ല വർത്താണ് ഇത് ശരിക്കും. നിങ്ങൾക്ക് ഫാമിലിയായിട്ടൊരു ടൂറ് പോകാനും കപ്പിൾസായിട്ട് ടൂറ് പോകാൻ പറ്റിയ നല്ലൊരു വർത്തായിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു. പണ്ടത്തെ കാലത്ത് നമുക്കറിയാം കൃഷി സ്ഥലങ്ങളെല്ലാം കാണുന്ന വെള്ളം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന തേവചക്രമാണിത്. ഇതൊക്കെ നമുക്ക് അവിടെ കയറിയിട്ട് ആ ഒരു പഴയ കാലം നമ്മുടെ ഉള്ളിലേക്ക്, ചിലപ്പോൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പാടത്തും ഈ സംഭവങ്ങളൊക്കെ. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ പറ്റാത്ത പല സംഭവങ്ങളും അവിടെ അവരാ ഒരു ഫാമിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും നല്ലൊരു നമുക്കൊരു നൊസ്റ്റാൾജി ഫീല് തരുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണത്. എന്തായാലും വേർത്താണ്, ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നത് അടിപൊളി വേർത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. 20 രൂപ എൻട്രി ഫീ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ കാലത്തൊന്നുമല്ല, പക്ഷേ നിങ്ങൾ ആ കാശ് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് അത് അവിടെ വേർത്താണ്. കാരണം 20 രൂപ കൊടുത്തിട്ട് നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം കയറി എൻജോയ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ടൊക്കെ നമുക്ക് വരാമെന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് 100% വേർത്ത് തന്നെയാണ്. വേറെ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ധൈര്യത്തിൽ നിങ്ങൾക്ക് പോവാം. അടിപൊളി സ്ഥലമാണിത്.